എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇന്ന് ശിശുദിനം. നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 എല്ലാ വർഷവും നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ കുഞ്ഞുമക്കളെയും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിക്കാറുള്ളത്. ഇനി നമുക്ക് ചാച്ചാജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ചാച്ചാജി. നിങ്ങൾ കുട്ടികളെ എനിക്ക് എന്തിഷ്ടമാണെന്നോ. പൂക്കളെ പോലെ പുഞ്ചിരിക്കുന്നവർ, നിഷ്കളങ്കതയുടെ മുഖമുള്ളവർ. നിങ്ങൾ കുട്ടികളുടെ കൈകളിലാണ് നാടിൻ്റെ ഭാവി. കളിച്ചിരികളിലൂടെ സൗഹൃദങ്ങളിലൂടെ ശൈശവും ബാല്യവും ആഘോഷമാക്കൂ. അതോടൊപ്പം അറിവിൻ്റെ പുതിയ ആകാശങ്ങളിലേക്ക് ചിറക് വിരിച്ച് പറക്കാനും നിങ്ങൾക്കാവണം. അങ്ങനെ നമ്മുടെ നാടിൻ്റെ യശസ്സുയർത്താൻ നിങ്ങൾ കുട്ടികൾക്ക് കഴിയട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ചാച്ചാജി രാജ്യത്തെ നയിച്ചതുപോലെ ഏറ്റവും മികവാർന്ന രീതിയിൽ ധീരമായി പുരോഗതിയുടെ പാതയിലൂടെ നമ്മുടെ സ്കൂളിനെയും മുന്നോട്ട് നയിക്കുന്ന ബഹുമാന്യയായ HM-ൻ്റെ വാക്കുകൾ ശ്രവിക്കാം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ശിശുദിനം ആഘോഷിക്കുകയാണ് അല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഈ ദിനത്തിൽ നമ്മുടെ കൊച്ചുകൂട്ടുകാർ കുറച്ച് പരിപാടികളുമായി നിങ്ങളുടെ മുന്നിൽ ഓൺലൈനിൽ എത്തുകയാണ്. നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും ഒരു ചെറിയ വീഡിയോ. ഈ അവസരത്തിൽ നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവകാശത്തെക്കുറിച്ചാണ്, അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് അധികവും നമ്മൾ ഓർക്കാറുള്ളത്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനെ കുറിച്ച് പലപ്പോഴും മറന്നു പോകാറാണ് പതിവ്. ഈ രണ്ട് കാര്യത്തിനും, അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും കുട്ടികൾ, നിങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ രണ്ട് കാര്യങ്ങളുണ്ട്. സമീപനമാണ് ഒന്നാമത്തേത്. ഏതു കാര്യത്തെയും നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. നേർബുദ്ധിയോടുകൂടി, ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഏതൊരു കാര്യത്തെയും സമീപിച്ചു നോക്കൂ. ഫലം നിങ്ങളെ അതിശയിപ്പിക്കും. ചെയ്തു നോക്കിക്കോളൂ. പ്രതികരണമാണ് രണ്ടാമത്തെ കാര്യം. പ്രതികരണശേഷി അതിപ്രധാനമായ ഒരു ഘടകമാണ്. പ്രതികരണം മോശമാണെങ്കിൽ അപകടവുമാണ്. ഏതൊക്കെ കാര്യങ്ങളോട് പ്രതികരിക്കണം, എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് പ്രതികരിക്കുന്നത്, ഇതെല്ലാം അതിപ്രധാനമാണ്. വളരെ മര്യാദയോടെയും വളരെ നല്ല സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആവശ്യമുള്ളിടത്ത് മാത്രം സത്യവും ന്യായവും ഉണ്ടെങ്കിൽ പ്രതികരിക്കാം. ഇത്തരത്തിലുള്ള പ്രതികരണം നിങ്ങളെ മുൻനിരയിലെത്തിക്കും. സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും. പരീക്ഷിച്ചു നോക്കിക്കോളൂ. തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള നല്ല കുട്ടികളായി വളരുവാൻ, സംസ്കാര സമ്പന്നരായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വരും തലമുറ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. ഇനി നമുക്ക് കൊച്ചു കൂട്ടുകാരുടെ കുറച്ച് പാട്ടുകൾ കേൾക്കാം. ¡Gracias!
നങ്ങേലി പശുവിന്റെ പാലം വെള്ളത്തിഞ്ഞാരത്തിൽ നിനക്കേകാം ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതെ എന്നാറ കണ്ണാവ കുവല ചെങ്ങാത്തം കൂടാമ്പ എന്നാറ കണ്ണാവ കുവല ചെങ്ങാത്തം കൂടാമ്പ ആത്മസമർപ്പണത്തിലൂടെയും ചിട്ടയായ പരിശ്രമത്തിലൂടെയും ആർക്കും തങ്ങളുടെ ലക്ഷ്യം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തന്ന ആദരണീയയായ കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ശ്രീധന്യ സുരേഷ് IAS വാക്കുകൾ ശ്രവിക്കാം. ഭാരതം മുഴുവൻ ശിശുദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കുട്ടികളെയും റോസാപൂക്കളെയും അതിരറ്റ് സ്നേഹിച്ച ദീർഘദർശിത്വമുള്ള ധിഷ്ണശാലിയായ ഒരു മഹാനായ മനുഷ്യനെ നാം ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് നാം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്ടൂരിലെ എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, ജവഹർലാൽ നെഹ്റു എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ ദീർഘദർശിത്വത്തോടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യ ഇന്ന് കണ്ട ഇന്നത്തെ ഈ നിലയിൽ ഈ ഒരു പുരോഗതിയിലേക്ക് എത്താൻ കാരണം. ദീർഘദർശിത്വമുള്ള ഒരു പ്രധാനമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ വളരെ ഭീതികരമായിരുന്നു. സോ അന്ന് 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ ആദ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് ഭിന്നമായി പോയ ഒരു രാജ്യം മാത്രമായിരുന്നു. ആ രാജ്യത്തെ ജനങ്ങളെയും എല്ലാം ഒന്നിച്ചു നിർത്തി ആ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ഇത്തരത്തിൽ രൂപാന്തരപ്പെടാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ധിഷ്ണശക്തിയെയും ആ ഒരു ദീർഘദർശിത്വത്തെയും ആ ഒരു ക്രാന്തദർശിത്വത്തെയും എപ്പോഴും സ്മരിക്കുകയും അദ്ദേഹത്തെ പോലുള്ള മഹാത്മാക്കളുടെ നല്ല നല്ല ജീവിത പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും നാളത്തെ ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളാണ്, ഇന്നത്തെ വിദ്യാർത്ഥികളാണ് പഠിച്ച് നാളത്തെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായി ഭാവി പൗരന്മാരായി മാറുന്നത്. സോ അന്ന് നെഹ്റു കണ്ട ആ ഒരു ദീർഘദർശിത്വത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ജീവിതവും ഇനി വരുന്ന ഇന്ത്യക്കൊരു മുതൽക്കൂട്ടാവട്ടെ. ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ അസമത്വങ്ങൾക്കൊക്കെ എതിരായിട്ട് പോരാടി ഒരു നല്ല ഇന്ത്യയെ ഒരു നല്ല വാർത്തെടുക്കുന്നതിന് ഒരു മികച്ച പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. സോ ഈ ഒരു നാളത്തെ ഇന്ത്യ എന്നിലൂടെയാണ് വികാസം പ്രാപിക്കുന്നത് എന്ന ഒരു ഉത്തമ ബോധ്യത്തോടെ വേണം ഇന്നത്തെ തലമുറ വളർന്നു വരാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ. നെഹ്റുവിനെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ നെഹ്റുവിന്റെ ദീർഘദർശിത്വമുള്ള ആദർശങ്ങളെയും ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ. കൂട്ടുകാരെ, ഈ കൊറോണ കാലത്ത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സമയം ചിലവഴിക്കുന്നത്? സ്കൂളില്ല, കൂട്ടുകാരില്ല, വല്ലാത്തൊരു കാലം തന്നെ അല്ലേ? എങ്കിലും നമ്മുടെ ചില കൂട്ടുകാർ ഈ കൊറോണ കാലം വളരെ ക്രിയാത്മകമായി വിനിയോഗിച്ചിട്ടുണ്ട്. അത്തരം ചില കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെട്ടാലോ?
സന്ദേശവുമായി എത്തുന്നത് പ്രശസ്ത ബാലസാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ ഡോക്ടർ ശ്രീ കെ ശ്രീകുമാറാണ്. അദ്ദേഹം നിരവധി ബാലസാഹിത്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. ഗണപതി, കുഞ്ചിരാമ സർക്കസ്, വിഡ്ഢിക്കൂഷ്മാണ്ഡം, ഉണ്ണിക്കഥ എന്നിവ അവയിൽ ചിലതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ, സ്കൂളിന്റെ ശിശുദിന ആഘോഷ ചടങ്ങിന് ആശംസ നേരുക എന്നതാണ് എൻ്റെ കർത്തവ്യം. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും അസാധാരണമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ വർഷത്തെ ശിശുദിനം നമ്മൾ ആചരിക്കുന്നത്. ഒരു മഹാരോഗത്തിൻ്റെ കഴിഞ്ഞിടൽപ്പാടുകൾക്കിടയിൽ നിന്നുകൊണ്ട് ചാച്ചാജിയുടെ ഓർമ്മ പുതുക്കുന്ന ശിശുദിനം സ്കൂളിലെ കുട്ടികൾ അകന്നിരുന്നു കൊണ്ടും മാനസികമായി അടുത്ത് വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കുട്ടികളുടെ സർഗാത്മകമായ എല്ലാ കഴിവുകളെയും അനാവരണം ചെയ്യുന്ന ഒന്നാകട്ടെ ഈ വർഷത്തെ ശിശുദിനം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷയുടെ ശുഭ പുലരി വരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കാം. നമ്മൾ ശുഭാപ്തി വിശ്വാസികളാണ്. ഇക്കുറി ഈ രീതിയിൽ സ്കൂളിലെ കുട്ടികളുടെ സർഗാത്മകമായ ഭാവനകളെ പരമാവധി പോഷിപ്പിക്കാനുള്ളൊരു അവസരമായി മാറട്ടെ. അതിനുള്ള മത്സരങ്ങളും അതിനുള്ള മറ്റ് കലാപരിപാടികളുമൊക്കെ ഓൺലൈനിലൂടെയൊക്കെ നടത്താനായി സ്കൂളിന് സാധിക്കട്ടെ. കുട്ടികളുടെ ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ഒന്നായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ വരാത്ത ഒരു ശിശുദിനം കൂടിയാണിത്. എങ്കിലും മനസ്സുകൊണ്ട് അവർ ഒരുമിച്ച് ആ മനസ്സിൻ്റെ ഐക്യം കൊണ്ട് ഇത്തവണത്തെ ശിശുദിനം ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എപ്പോഴും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്ന, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ഒരാളെന്ന നിലയിൽ ഈയൊരു ശിശുദിന ആഘോഷ ചടങ്ങുകൾക്ക് ആശംസ നേരാൻ കിട്ടിയ അവസരത്തിന് സ്കൂളിൻ്റെ ഭാരവാഹികളോട്, അധ്യാപകരോട്, കുട്ടികളോട് നന്ദി പറയുന്നു. വിജയകരമായൊരു ശിശുദിനം ആഘോഷിക്കാൻ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി. ഫോറൻസിക് എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ കുട്ടികളുടെ പ്രിയങ്കരിയായി മാറിയ ബാലതാരം കുമാരി തമന്ന പ്രമോദാണ് നമുക്ക് അടുത്തതായി ആശംസയുമായി എത്തുന്നത്. ഞാൻ തമന്ന പ്രമോദ്. ഫോറൻസിക് എന്ന മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. കുറ്റിക്കാട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ നേരുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ് ആൾ ഡേ. ബൈ. ഇനി ഒരു അടിപൊളി നൃത്തമായാലോ? Thank you.
ബാബേട്ട, ഈ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഇനി നമുക്ക് ആശംസയുമായി വരുന്നത് മലയാള സിനിമയിൽ മികച്ച ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച യുവതാരം ശ്രീ നിർമ്മൽ പാലാഴിയാണ്. ഹായ്, നമസ്കാരം. കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് സ്കൂളിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശിശുദിനാശംസകൾ നേരുന്നു. സ്നേഹത്തോടെ സ്വന്തം നിർമ്മൽ പാലാഴി. ഒഴിവ് സമയങ്ങൾ ക്രിയാത്മകമായി വിനിയോഗിക്കുന്ന കുറെ കൂട്ടുകാരെ നാം നേരത്തെ പരിചയപ്പെട്ടല്ലോ. എന്നാൽ അതൊരു വരുമാന മാർഗം കൂടിയായാലോ? അത്തരം ചില കുട്ടി സംരംഭകരെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെടിച്ചട്ടി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം, ലോക്ക്ഡൗൺ സമയത്ത് സ്കൂളിലേക്ക് പോകാനും മദ്രസയിലേക്ക് പോകാനും കഴിയാത്തതിനാൽ എക്സ്ട്രാ ടൈം എനിക്ക് എൻ്റെ വീട്ടിൽ ചെലവഴിക്കേണ്ടി വന്നു. ആ സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത്. എൻ്റെ ഈ ചെടിച്ചട്ടി ബിസിനസ്സിന് മാതാപിതാക്കളോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ് ടീച്ചറും അതുപോലെ തന്നെ HM അടക്കമുള്ള എല്ലാ ടീച്ചേഴ്സും എനിക്ക് വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെടിച്ചട്ടി വിൽപ്പന നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചിത്രം വരയ്ക്കാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് മാവൂർ VRC കീഴിലുള്ള ചുമചിത്രരചന കോഴ്സിൽ ഞാൻ പങ്കെടുത്തത് കൊണ്ട് ഈ ലോക്ക്ഡൌൺ കാലത്ത് ചുമചിത്രരചന അവസരം കിട്ടുമ്പോൾ ഞാൻ പോകാറുണ്ട്. ഞാനും എൻ്റെ ഇക്കാക്കും കൂടി ഒരു കൊറോണ സമയത്ത് വീട്ടിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ കോഴിമുട്ട വിരിയിപ്പിച്ചു. അപ്പം ഞങ്ങൾ 4 പ്രാവശ്യമായി ഇപ്പോൾ കോഴിമുട്ട വിരിയിപ്പിക്കുന്നു. ആദ്യം തൊട്ട് ഞങ്ങൾ വീട്ടിൽ കോഴികളുണ്ടായിരുന്നു. അതായത് കൊറോണ സമയത്ത് മുൻപേ ഞങ്ങളെ വീട്ടിൽ കോഴികളുണ്ടായിരുന്നു. എന്നാലും ആ സമയത്തൊന്നും എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു കോഴിനെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൊറോണ ആയപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കണുണ്ട്, അപ്പോൾ എനിക്കൊരു മൂഡ് തോന്നി ഞാനൊന്ന് നോക്കിയാലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കോഴിനെ നോക്കാൻ. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇക്കാക്ക പറഞ്ഞു നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അധികം ആൾക്കാരും ഒരു ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഇക്കാക്കും കൂടെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി. അങ്ങനെ 4 പ്രാവശ്യം ഞങ്ങൾ അതിൽ മുട്ട വെച്ച് വിരിയിപ്പിച്ചു. ഇതാണ് ഞങ്ങൾ ഇൻക്യുബേറ്റർ. മുട്ട വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അധികം നേരം തുറന്ന് വെക്കാൻ പറ്റില്ല. ഇത് 2-ാമത്തെയും 3-ാമത്തെയും വിരിഞ്ഞ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതാണ് ഞങ്ങളെ കാട കോഴികൾ. ഇതാണ് ഗിനിക്കോഴികൾ. ഇതാണ് ടർക്കിക്കോഴി. ഇത് ലഗോൺ കോഴികളാണ്. ഇനി നമുക്ക് ആശംസയുമായി വരുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടൻ ഭാഷയുമായി വന്ന് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ചിരിയുടെ മാലപ്പടുക്കം പൊട്ടിച്ച് ശ്രദ്ധേയനായ നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീ ഹരീഷ് കണാരൻ. നമസ്കാരം, ഞാനാണ് ഹരീഷ് കണാരൻ. കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. മറ്റൊരു കിടിലൻ പെർഫോമൻസുമായി നമ്മുടെ ചില കൂട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. കുപ്പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണേ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണേ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ
കൂട്ടുകാരെ, നിങ്ങളും നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്രശില്പികൾ. രാജ്യത്തിൻ്റെ നന്മയ്ക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ സ്കൂളിൻ്റെ ശിശുദിനാഘോഷ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ. Thank you.